അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി കെ മീഡിയ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോയുമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ ഉപയോഗിക്കാത്തവരുണ്ടാവാം. ഇപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എഴുതാനുണ്ടാവും, എഴുതാൻ വർക്കുകൾ എടുക്കാൻ. കാരണം കുട്ടികൾക്കൊക്കെ ഒരുപാട് വർക്കുകളുണ്ടാവുമല്ലോ എഴുതി അയക്കുക. അപ്പോൾ ആ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ മൊബൈലുകളിൽ, നമ്മുടെ വീടുകളിലെ മൊബൈലുകളിലൊക്കെ നമ്മൾ കീബോർഡുകളും, അപ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് മലയാളം എഴുതി ഇംഗ്ലീഷിലേക്കാക്കി, ഇംഗ്ലീഷ് എഴുതി മലയാളത്തിലേക്ക്, മലയാളം അറബിയിലേക്ക്, അറബി ഇംഗ്ലീഷിലേക്ക്, ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഒരുപാട് ചിലപ്പോൾ എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരൊറ്റ കീബോർഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ നമുക്ക് അറിയാതായിരിക്കും, എല്ലാവരും മൊബൈലുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ ഈ ഗൂഗിൾ ജീബോർഡ് എന്ന് പറയുന്ന ഒരു കീബോർഡ് ഉണ്ട്, എല്ലാവരും ഫോണിലുണ്ടാവും. നമ്മൾ സാധാരണ ഇപ്പം ഒരു വേറെ വേറെ മോഡൽ കീബോർഡൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവാം. എന്നാൽ ഗൂഗിൾ ജീബോർഡ്, ഈ ഗൂഗിൾ ജീബോർഡ് ഉപയോഗിച്ചാൽ എല്ലാ വർക്കും അതിൽ തന്നെ ചെയ്യാം, അതിന് വേറൊരു കീബോർഡിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കീബോർഡാണ് ഗൂഗിൾ ജീബോർഡ്. ഇന്ന് അത് പരിചയപ്പെടുത്തണം നിങ്ങൾക്ക്, അത് എങ്ങനെ ചെയ്യണം, ഏത് രൂപത്തിലൊക്കെ അതിൽ എഴുതാൻ പറ്റും എന്നുള്ളത്. അപ്പം കുറേ ഒരു കീബോർഡിൽ എഴുതി പിന്നെ അത് മാറ്റി മറ്റേയിലേക്ക് മാറ്റി അങ്ങനൊന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം വളരെ ഉപകാരപ്പെടും, കാരണം ഇന്ന് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീടുകളിലൊക്കെ കുറേ സമയം പോലും കളയാതെ, വളരെ എന്താ പറയുക, സമയം കളയാതെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം എല്ലാവരെയും വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ പി കെ മീഡിയ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിക്കാൻ മറക്കാതിരിക്കുക. ഈ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം, കാരണം ഒരുപാട് ഉപകാരപ്പെടുന്നൊരു വീഡിയോയാണ്. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ചിലപ്പോൾ അല്പം ലെങ്ത് കൂടും, എന്നാലും നിങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ടും കാണണം, എല്ലാവർക്കും ഉപകാരപ്പെടും, ഒരു സംശയം വേണ്ട. കാരണം ഇപ്പോൾ എല്ലാവരും ഈ ഓൺലൈനിലൊക്കെ ആണല്ലോ എയ്ത്തും കുത്തൊക്കെ നടക്കുന്നത്. അപ്പം വളരെ ഉപകാരപ്പെടും, കുറേ സമയം ലാഭിക്കുകയും ചെയ്യാം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം ഞാൻ നമുക്ക് ഏത് നിങ്ങൾക്കിപ്പോൾ മെസ്സേജാണ് അയക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അപ്പോൾ ഏത് കീബോർഡുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങൾക്കുമായിട്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വാട്സപ്പ് ഓൺ ചെയ്യണം. പിന്നെ ഒരുപാട് ചിലപ്പോൾ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരുട്ടുന്നുണ്ട്, കാരണം നമുക്ക് നെറ്റ് ഓൺ ആക്കണമല്ലോ. ഒരു വാട്സപ്പ് മെസ്സേജുകൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഈ നമ്മളെ ഡിസ്പ്ലേയിൽ കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഞാൻ എൻ്റെ കൂട്ടുകാരൻ എന്ത് ചെയ്തു, അവൻ്റെ വാട്സപ്പിലേക്ക് എൻ്റെ മെസ്സേജ് വിടാം. അപ്പോൾ ഞാൻ ആദ്യം ഈ കീബോർഡ് ഞാൻ ഓൺ ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കീബോർഡൊക്കെ എല്ലാവരും നോക്കിയിട്ടോ, ഞാൻ ഉപയോഗിക്കുന്ന കീബോർഡ് ഇതാണ്, ഗൂഗിൾ ജീബോർഡ് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നിങ്ങളതൊക്കെ ഈ മുകളിൽ കാണുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ലാംഗ്വേജ് മാറ്റുന്നിടത്ത് ഇത് നോക്കി മാറ്റിയെടുക്കുക. ഈ ഒരു കീബോർഡിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 വരുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ ലാംഗ്വേജ്, ഇപ്പോൾ കുറേ ആളുകൾക്ക് ആവശ്യം വരുന്നൊരു വിഷയമാണല്ലോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സ്കൂളുകളൊക്കെ മദ്രസകളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പം ഒരു ഇംഗ്ലീഷിലെഴുതി മലയാളത്തിലേക്കാക്കണം, മലയാളത്തിലെഴുതി അറബിയിലേക്കാക്കണം, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറേ സമയം പിടിക്കും. അപ്പോൾ അതൊക്കെ ഈ ഒരു കീബോർഡിൽ ഒക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കീബോർഡ് ഈ രൂപത്തിലുള്ളതാണോ നോക്കുക. അപ്പോൾ ഇത് മുകളിൽ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്, നടുക്കൊരു സെറ്റിങ്സിൻ്റെ ചിത്രം, അതിൻ്റെ റൈറ്റ് ഭാഗത്ത് ഒരു ജി എന്ന് കണ്ടെങ്കിൽ, അപ്പോൾ അത് ലാംഗ്വേജ് മാറ്റാൻ പോകട്ടോ. ലാംഗ്വേജിൻ്റെ ചർച്ച ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ചെയ്ത് മലയാളത്തിലേക്ക് അങ്ങനെ ഏത് രൂപത്തിൽ ഭാഷയിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നോക്ക് നിങ്ങൾ, ഇത് ഞാൻ ചെയ്തു വെച്ചതൊന്ന് തിരുത്തണേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ നോക്ക്, എൻ്റെ രണ്ട് ഈ കീബോർഡിൻ്റെ രണ്ട് ലെഫ്റ്റ് റൈറ്റ് രണ്ട് ഭാഗത്ത് ഇംഗ്ലീഷ് എഴുതിയേ കാണാം. കണ്ടെങ്കിൽ കീബോർഡിൻ്റെ നേരെ മോൾ ഭാഗത്ത് ഈ ഞാനിതിൽ ഒരു എഴുതാൻ പോകുന്ന ഹായ് ഫ്രണ്ട്സ് എന്നാട്ടോ. ഹായ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ എഴുതിയങ്ങൾ കണ്ടല്ലോ, ഇത് ഇനി മലയാളത്തിലേക്കാക്കണം. അതിന് ഞാൻ വേറെ എവിടെയും പോകണ്ട, ഇതിൽ തന്നെ ഈ റൈറ്റ് ഭാഗത്തുള്ള ഇംഗ്ലീഷ് എഴുതി കണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ കുറേ ഭാഷ, ഏത് ഭാഷയിലേക്ക് മാറ്റാം. അപ്പം മലയാളത്തിലേക്കാക്കുക. കണ്ടെങ്കിൽ ഹായ് ചങ്ങാതിമാരെ, ഞാൻ ഇംഗ്ലീഷിലെഴുതി മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. കണ്ടെങ്കിൽ ഇതാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ള കാര്യം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി നമ്മൾ അടുത്തത് രണ്ടാമത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളും, ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ പേര് എഴുതാം, എം യു
മുഹമ്മദ് ഷാഫി. എഴുതിയല്ലോ. പക്ഷെ എനിക്കിത് ഞാൻ എഴുതിയ തെറ്റി അല്ലെ, കുറേ എഴുതിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്കിത് മൊത്തം കളയണം. അപ്പം നമ്മൾ സാധാരണ ഈ എന്ത് ചെയ്യും, ഡിലീറ്റിൻ്റെ ഈ ബട്ടൺ ഇങ്ങനെ അമർത്തി കൊടുക്കും ഉണ്ടോ, ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. എന്നാൽ അതൊന്നും ചെയ്യണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ ഡിലീറ്റിൻ്റെ ബട്ടണിൽ വല്ലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ അവിടെ വലിക്കുക, ലെഫ്റ്റ് ഭാഗത്തേക്ക് നമ്മളിങ്ങനെ എഴുതിയിട്ട് ഈ ക്ലിക്ക് ഡിലീറ്റിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ലെഫ്റ്റ് ഭാഗത്തേക്ക് വലിച്ചാൽ ആ എഴുതി മൊത്തം പോയി കിട്ടും. അപ്പോൾ ഇത് വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി മൂന്നാമത് പറയാനുള്ളത്, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരു എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സിമ്പിൾ കൊടുക്കണം. സിമ്പിൾ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഈ 1, 2, 3 നമ്പർ അടിയിലുണ്ടല്ലോ, ഇത് അടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ, ഒന്ന് സിമ്പിൾ എടുത്തു, പിന്നെ എന്ത് വേറൊരു സിമ്പിൾ ഇങ്ങനെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഭാഷ മാറ്റണമെങ്കിൽ ഇതന്നെ നിൽക്കണം അല്ലേ. എന്നാൽ നമ്മളിത് എഴുതിയിട്ട് ഞാൻ പറയാം നോക്ക് നിങ്ങൾ, നമ്മൾ എന്ത് ചെയ്തു, ഒരു രണ്ട് ഒരു എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ഇവിടെ നമുക്ക് സിം ഒരു ആരോ മാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കണം. അതിന് 1, 2, 3 ക്ലിക്ക് ചെയ്ത് വെക്കുക കൈ, എന്നിട്ട് ഇങ്ങനെ വലിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്താ മാറ്റേണ്ടി കൊടുത്തു. എനിക്ക് ഇനി പ്ലസ് കൊടുക്കണം, പ്ലസ്. ഇനി ഇവിടെ ഒരു ആൻഡ് കൊടുക്കണം. ആ അടങ്ങളെ ഇത് നെക്കി പിടിക്കുക, ഇങ്ങനെ ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നാലാമത് പറയാനുള്ളത്, ഇപ്പം നമ്മൾ വേഗം ചിലപ്പോൾ സ്പീഡിൽ എഴുതും, തിരക്കൂട്ടിയിട്ടൊക്കെ വേഗം എഴുതുമ്പോൾ എന്ത് ചെയ്യും, കുറേ എഴുതി നോക്കുമ്പോൾ പഠിച്ച ഇവിടൊക്കെ തെറ്റിയിട്ടുണ്ട്, ഇവിടെ 2, 3 അക്ഷരം മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ കൊണ്ടുവന്നിട്ട് ഇവിടെ വരലുണ്ട് ഇങ്ങനെ ആക്കും, ഇങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇവിടുന്ന് ഈ ഡിലീറ്റിൻ്റെ ബട്ടൺ നിൽക്കും അല്ലേ, ഇങ്ങനെ നിൽക്കും. പക്ഷെ അതൊന്നും വേണ്ട, നമ്മൾ നല്ല സിമ്പിളായിട്ട് അടിയിൽ നമ്മൾ സ്പേസ് കൊടുക്കുന്ന ബട്ടൺ ഇതുണ്ടല്ലോ, ഈ സ്പേസ് കൊടുക്കുന്ന ബട്ടണിൽ എന്ത് ചെയ്യാം, നമ്മൾ അടിക്കുക. ഞങ്ങൾ ഇതിലടിക്കേണ്ട, ഇതിലിങ്ങനെ വല്ല കൈകൊണ്ട് നീക്കി കൊടുത്താൽ മതി. ഞങ്ങൾ ആ സാധനം എഴുതിയതിങ്ങനെ പോരുട്ടോ, കണ്ടങ്ങൾ ഇവിടെ ഉണ്ടോ, ഇങ്ങനെ ആക്കി എടുത്തല്ലോ അടിയത്ത് ആ ഇത് പോകണുണ്ടെങ്കിൽ ഉള്ളിൽ നമുക്ക് എടുക്കാൻ മാറ്റണ്ടെങ്കിൽ അവിടെ കൊണ്ടേ മാറ്റി കൊടുക്കാം കേട്ടോ, എന്നാലും അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം കേട്ടോ, ഇത്ര പണിയുള്ളൂ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ഒരു കാര്യം. ഇതാണ് ഇപ്പോൾ നമുക്ക് നാലാമത്. ഇനി നമുക്ക് അഞ്ചാമത് പറയാനുള്ളത്, ചിലപ്പോൾ നമുക്ക് വലിയ സെൻറ്റൻസ് ഒക്കെ എഴുതിയൊക്കെ വരും, അപ്പം അത് വളരെ ഷോർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കീബോർഡിൽ പോയിട്ട് നമ്മൾ ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മളിങ്ങനെ അടിയിലേക്ക് പോകുമ്പോൾ ഡിക്ഷണറി കാണാം, ഈ ഡിക്ഷണറിയിൽ ഓക്കെ അടിക്കാം. അപ്പോൾ പേഴ്സണൽ ഡിക്ഷണറി കാണാം, അതിൽ ഓക്കെ അടിക്കാം. ഇപ്പം വേണ്ടങ്ങൾ ഇവിടെ ഒരു ഇംഗ്ലീഷ് നമുക്ക് ഏത് ഭാഷയിലേക്കാണ് എഴുതാം, അപ്പോൾ ഇംഗ്ലീഷാണ് വേണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഞാനതൊന്ന് അത് കളയട്ടെ. അപ്പോൾ ഇനി പിന്നെ ഇങ്ങനെ വരും. അപ്പോൾ ആ ഇംഗ്ലീഷിൽ അതിൽ നമ്മൾ അടിച്ചു കൊടുത്താൽ ഇതാ ഇങ്ങനെ കാണും. ഇങ്ങനെ കാണുമ്പം ഇതിൻ്റെ റൈറ്റ് ഭാഗത്ത് ഒരു പ്ലസ് ഉണ്ടെങ്കിൽ ഈ പ്ലസ്സിൽ ഓക്കെ അടിക്കാം. അതിൻ്റെ മുകളിൽ ഉണ്ടോ ടൈപ്പ് ചെയ്യുക വേർഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ എഴുതിണ്ടെങ്കിൽ ഒരു 500 അക്ഷരം എഴുതണം, എഴുതിക്കൂടി 500 എഴുതിയിട്ട് കുറേ എഴുതി. അപ്പോൾ അത് നമുക്ക് സൂക്ഷിച്ചൊക്കെ കേട്ടോ, ഒന്നും സംഭവിക്കില്ല. ഇവിടെ ഇങ്ങനെ എഴുതി, ഇനി നമുക്ക് ഇത് പിന്നീട് കിട്ടണം. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ ഈ ഷോർട്ട് കട്ട് നേരെ അടിയിൽ, അതിൽ നമുക്ക് ഞാൻ പീക്കെന്ന് എഴുതി ഉണ്ടോ. ഇനി ഞാനിത് മൊത്തം ബാക്കടിച്ചു, മൊത്തം ബാക്കടിച്ചിട്ടോ ഇതോ. ഇപ്പോൾ ഇനി എനിക്ക് അതിവിടെ കിട്ടണം, അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഈ ഞാൻ ഇവിടെ വന്നിട്ട് ഈ പീക്ക നേരത്തെ ഷോർട്ട് കട്ട് ചെയ്താൽ പീക്ക എന്നിട്ട് എഴുതി കഴിഞ്ഞാൽ അടിയിൽ കണ്ടെങ്കിൽ ഈ മുകളിൽ ഇങ്ങനെ കണ്ടെങ്കിൽ വന്നിട്ടുണ്ട്, അപ്പോൾ ഇതിലുണ്ടോ ആയി ഓക്കെ അടിച്ചു. അപ്പോൾ ആ സാധനം അവിടെ തന്നെ വന്നു. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്ന കാര്യമാണ് ഈ ഒരു കീബോർഡിൻ്റെ വിഷയങ്ങൾ ഒന്ന്. ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ അഞ്ചാമത്തെ പറഞ്ഞ ആറാമത്തെ കാര്യം, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്തു, ചെറിയക്ഷരം വലിയക്ഷരമൊക്കെ എഴുതും. ചിലപ്പോൾ നമ്മൾ വലിയ വലിയക്ഷരമാക്കണം, അപ്പോൾ നമുക്കത് എഴുതി പിന്നെ ഒന്നുണ്ടാക്കി പിന്നെ ഇങ്ങനെ ഓരോ പണി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു കുറേ ഇങ്ങനെ എഴുതി വെച്ച് ഇതൊക്കെ പിന്നെ എന്ത് ചെയ്യണം, ചെറിയക്ഷരം വലിയക്ഷരമാക്കണം എന്നുണ്ടെങ്കിൽ ഇതാദ്യം ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം മൊത്തത്തിൽ ഒക്കെ ഉണ്ടോ, ചെയ്തില്ലേ. ഇത് ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടെങ്കിൽ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക നിങ്ങൾ ഉണ്ടോ, ഒക്കെ വലിയക്ഷരമായി. ഇനി അത് ചെറിയക്ഷരാക്കണോ, ഇതാ വലിയക്ഷരാക്കണോ ഉണ്ടോ, കണ്ടുന്നില്ലേ. ഇതാണ് ഇതിൻ്റെ പണി, ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ആറാമത്തെ പറഞ്ഞു, ഇനി നമുക്ക് ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതേമാതിരി ചിലപ്പോൾ നമുക്ക് ഒരു കാര്യം എഴുതി കൊടുക്കും, പല വട്ടം എഴുതും, ഒരു 10 വട്ടം 20 വട്ടമൊക്കെ എഴുതി കൊടുക്കും, ഒരു കാര്യം തന്നെ ആയിരിക്കും എഴുതാണ്ട് അത് വീണ്ടും 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 നമ്മളിങ്ങനെ എഴുതി കൊടുക്കണം. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഞാൻ എൻ്റെ പേര് എഴുതി മുഹമ്മദ്, ചിലപ്പോൾ നമ്മൾ അഡ്രസ്സൊക്കെ എഴുതിണ്ടാവല്ലോ, അപ്പോൾ ഞാൻ മുഹമ്മദ് ഷാഫി എന്ന് എഴുതിട്ടോ, മുഹമ്മദ് ഷാഫി. വീഡിയോ ലെങ്തരും
ഭസ്മിക്കൊന്നും വേണ്ടത്, വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം. ഇപ്പം ഞാനിതിൻ്റെ പേര് എഴുതിയില്ലേ, ഇനി ഞാനിത് എന്ത് ചെയ്തോ, ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതാ മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്തോ, മൊത്തത്തിൽ ഞാൻ അത് ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇതിൽ കോപ്പി എന്നുള്ളൊരു മുകളിൽ കണ്ട നിങ്ങൾ കോപ്പി, ഈ കോപ്പിയിൽ ഓക്കെ അടിച്ചാൽ ഓക്കെ. ഇനി ഞാനത് കളയാട്ടോ, ഇത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് ആ ഒരു ഇത് കിട്ടണം, ഞാൻ ആ എഴുതി വെച്ചത് എനിക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ വല ഈ ഇവിടെ വലത് ഭാഗത്ത് റൈറ്റ് ഭാഗത്ത് മൂന്ന് ഡോട്ട് കാണുക, ഈ നമ്മൾ കീബോർഡിലുണ്ട് കേട്ടോ മൂന്ന് ഡോട്ട്, അതിൽ ഓക്കെ അടിച്ചാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കാണാം ക്ലിപ്പ് ബോർഡ് കണ്ടങ്ങൾ, ക്ലിപ്പ് ബോർഡ് ഇതിൽ ഓക്കെ അടിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിച്ച് ഇവിടെ ഉണ്ട്. ഇനി ഇതെനിക്ക് അവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതിൽ ഓക്കെ അടിച്ചിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ മുകളിൽ നമ്മൾ ആ അടിക്ക് എഴുതുന്നിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, അവിടെ പേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ എഴുതി ഇവിടെ തന്നെ വന്നു. ഇത് നമുക്ക് കുറേ എഴുത ചിലപ്പോൾ ഒരു കാര്യം തന്നെ കുറേ വട്ടം എഴുതേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതി അവിടെ കോപ്പി ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്കത് എഴുതിയാൽ പിന്നെ അതിൻ്റെ സമയത്ത് ക്ലിപ്പ് ബോർഡ് എടുക്കുക, ഓക്കെ അടിക്കുക, അത് പേസ്റ്റ് ചെയ്ത് കണ്ടു വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഏഴാമത്തെ കാര്യം പറഞ്ഞു. എട്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡിലീറ്റ് നമ്മളിപ്പോൾ നേരത്തെ അല്ല ഞാൻ നമുക്ക് പറയാനുള്ളത് ഫേസുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ആരെങ്കിലും ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ദേഷ്യം പിടിക്കും അല്ലെങ്കിൽ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും, ആ സമയത്തൊക്കെ നമ്മളിപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് നമ്മളെ ഇമ്പ്രഷൻ അവരെ അറിയിക്കാൻ നമ്മളെ ഫോട്ടോ എടുക്കുകയൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ രൂപം നമുക്ക് കോമഡി ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു രൂപത്തിൽ വേറെ ഫോട്ടോ കൊടുക്കുക. അതിന് നമ്മൾ ഇതിൻ്റെ ഈ കീബോർഡിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഒരു ഫോട്ടോത്തിൻ്റെ ചിഹ്നം കാണുക, കണ്ണുമോറൊക്കെയുള്ള അതിൽ ഓക്കെ അടിച്ചാൽ അപ്പോൾ ഇങ്ങനെ കാണും. ഇതാ ചിലത് ഇങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഈ പ്ലസ്സിൻ്റെ കണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിൽ ഓക്കെ അടിക്കുക, ഈ പ്ലസ് അതിൽ ഓക്കെ അടിച്ചാൽ ഇത് ഇങ്ങനെ വരും. ചിലപ്പോൾ ഓൾറെഡി നമ്മൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രൂപമായിരിക്കും. ഇതിലിപ്പോൾ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റത്ത് കാണാണ്ട് ഇതിലൊരു ഈ മിനിസ് എന്ന് പറഞ്ഞ സാധനം, ഇതിൽ നമ്മൾ ആഡ് കണ്ടെങ്കിൽ ഇതിൽ ഓക്കെ അടിച്ചാൽ ഇതിൽ ക്യാമറ ഓൺ ചെയ്ത് നമ്മൾ ഫോട്ടോ എടുക്കുക. ആ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ ഫോട്ടോ വരും, നമ്മൾ ആ ഒരു ഇമ്പ്രഷനിലുള്ള രൂപത്തിലുള്ള കുറേ ഒരു ഫോട്ടോകൾ കാണിക്കും. അത് നമ്മളെ ഫോട്ടോ അല്ല, പക്ഷേ എൻ്റെ രൂപങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഫോട്ടോകളായിരിക്കും കാണിക്കുക. അത് നമ്മളെ മുഖത്തിനോട് ഇമ്പ്രഷനുള്ള ആ രൂപമുള്ള ഫോട്ടോ. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓർക്കത് കിട്ടും. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൽ പറയാനുള്ളത്, ചിലപ്പോൾ നമ്മൾ ഇതിൽ പേര് എഴുതി വിചാരിച്ചോളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ പേര് എഴുതി ഷാഫി, ഞാൻ പേര് എഴുതി. അപ്പോൾ ഇതിൽ അടിയിൽ ഷാദി എന്ന് പറഞ്ഞു, നമ്മൾ അറിയാതെ എന്ത് ചെയ്തു, അതിൻ്റെ അടിച്ചപ്പോൾ പേര് ഷാദി ഇങ്ങനെ വന്നു. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എഴുതുന്ന സമയത്തൊക്കെ അങ്ങനത്തെ പേരാവും വരിക. ഇങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മൾ തിരക്കുടിച്ച് ബുദ്ധിമുട്ട്, അപ്പോൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് തന്നെ കാണിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ ആ കാണുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മുകളിൽ ഡിലീറ്റ് റിമൂവ് സജസ്റ്റ് ആണ് അതിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് പോയിക്കോളും. അപ്പോൾ എന്ത് ചെയ്യും, അത് പോവും. ഇതാണ് നമ്മൾ ഇന്നത്തെ പറയാൻ പോകുന്ന വീഡിയോ, എല്ലാവർക്കും ഉപകാരപ്പെടും. ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക. നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മളെ ചാനൽ പി കെ മീഡിയ ലൈവ് അത് എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അടിക്കാൻ മറക്കാതിരിക്കുക. നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുക. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.